കേരളീയരായ ആളുകൾക്കും പ്രത്യേകിച്ചും നമ്മുടെ ഈ ഫോർ എലിഫൻ്റ് എന്ന് പറയുന്ന ഈ പരമ്പരയിലും ഒരാൾക്കും ഒരാൾ പരിചയപ്പെടുത്താണ്ട ഒരാളാണ് ഈ ഗോപു നന്ദിലത്ത്. വ്യവസായ പ്രമുഖനായ അദ്ദേഹം അനവധി ആനകളെ കൊണ്ടുനടന്നിട്ടുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻകൂട്ടി നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഈ പരമ്പരയുടെ ഒരു ഏറെക്കുറെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലയ്ക്കും ഒരു ഒപ്പം സഹപ്രവർത്തകൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കൂടുതൽ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയ്ക്കും ഈ ഫോർ എലിഫൻറ്റിൻ്റെ പ്രവർത്തകന്മാർക്കും അണിയറ പ്രവർത്തകന്മാർക്കും വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പത്മനാഭൻ എന്ന് പറയുന്ന ഈ സഖ്യൻ്റെ പുത്രനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ആനയാണത്. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവരുടെ മനസ്സിനെ ഹരിക്കുന്നതായ ആകാരഭംഗി ഉള്ള ഒരാന. നല്ല പൊക്കം, നല്ല മസ്തകം, നല്ല ചെവി, നല്ല കൊമ്പ്, അങ്ങനെ നല്ലത് എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാ ബാഹ്യ അവയവങ്ങളുള്ളതായ ഒരു ഗജരാജൻ. നമ്മൾ കുറേ സാധനങ്ങൾക്ക് ഇങ്ങനെ ഗജരാജൻ ഗജരാജൻ എന്നുള്ളതായ വിശേഷണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ സഖ്യൻ്റെ മകനെ ഗജരാജൻ എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതിലും വലിയൊരു വിശേഷണം ഉണ്ടെങ്കിൽ അതും കൂടി വിശേഷിപ്പിക്കാവുന്ന മനോഹരനായിട്ടുള്ള ഒരാനയാണ്. സഖ്യൻ്റെ പുത്രൻ്റെ എല്ലാ ചന്തങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളതായ ഒരു ഒന്നാം തരം കൊമ്പൻ. ആ കൊമ്പനാണ് നന്ദിലത്ത് പത്മനാഭനെയാണ് ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ചിലരങ്ങനെയാണ്, എല്ലാം എല്ലാം ഒത്തിണങ്ങിയാലും ശരി, വേണ്ടതെല്ലാം വേണ്ടത്ര ഉണ്ടായാലും ശരി, കാലവും സമയവും ശരിക്കും തങ്ങൾക്ക് അനുഗുണമാകുന്നതുവരെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അവരൊതുങ്ങി മാറി നിൽക്കും. എന്നാൽ കാറ്റും ഒഴുക്കും ഇനി തങ്ങളുടെ വഴിക്ക് തന്നെയെന്ന് ബോധ്യപ്പെട്ടാലോ സടകുടഞ്ഞുണരുന്ന സമരവീര്യത്തോടെ ലോകത്തിൻ്റെ കടിഞ്ഞാൻ തന്നെ കൈയേൽക്കുവാൻ കൽപ്പിച്ചുകൂട്ടി ഇറങ്ങുന്ന ഇവരുടെ വഴിമുടക്കാൻ സാക്ഷാൽ ഈശനും ബ്രഹ്മനും കൂടി ഒത്തൊരുമിച്ച് ശ്രമിച്ചാലും നടന്നു വരില്ല. ഇന്നലെ വരെ അവഗണനയുടെ, നീതി നിഷേധത്തിൻ്റെ, തെറ്റിദ്ധാരണയുടെ, ദുരാരോപണത്തിൻ്റെ പുകമറയ്ക്കുള്ളിൽ ഒളിഞ്ഞുകിടന്നിരുന്ന ഒരു മാണിക്കക്കല്ല് തിരിച്ചറിവിൻ്റെയും അംഗീകാരത്തിൻ്റെയും പൊൻവെളിച്ചങ്ങളിലേക്ക് മിഴി തുറന്നപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ വിസ്മയവും സ്നേഹാദരങ്ങളും തന്നിലേക്ക് മാത്രം പിടിച്ചെടുത്ത മരതക സൂര്യൻ. അതെ, ഇവൻ മലയാള മണ്ണിലെ പ്രതിജനഭിന്നരായ ഗജരാജ സഹസ്രങ്ങൾക്കിടയിലെ ഒരത്ഭുത സുന്ദര താരം, ഒരപൂർവ ജന്മം, പത്മനാഭൻ, നന്ദിലത്ത് പത്മനാഭൻ. ഒരിക്കൽ ഒഴിഞ്ഞുമാറി നടന്നതും അകന്നുമാറിപ്പോയതുമായ അംഗീകാരങ്ങളും കീർത്തിമുദ്രകളുമെല്ലാം ക്ഷമാപണപൂർവ്വം അവൻ്റെ പാദാരവിന്ദങ്ങളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സുവർണ താര പദവിയിലേക്ക് കുതികുതിച്ച ഗജരാജ തിലകം. ഗുരുവായൂരിലേക്ക് നടയിരുത്തുകയെന്ന ഉദ്ദേശത്തോടെ ഗജപരിപാലന രംഗത്തെത്തുകയും ഒട്ടും വൈകാതെ തന്നെ കറതീർന്ന ആനപ്രേമത്തിന് മനസ്സ് സമർപ്പിക്കുകയും ചെയ്ത നന്ദിലത്ത് വീടിൻ്റെ അഭിമാനവും ലക്ഷണ പ്രഭാവവുമാണ് ഇന്ന് പത്മനാഭൻ. ഈ ഫോർ എലിഫൻ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇത് 6 വർഷം കഴിഞ്ഞ് തുടരുകയാണ് അല്ലേ? ആനപ്രേമികൾ, ഇപ്പൊ ആനപ്രേമികളെ പറയുന്നില്ല, ഞങ്ങളെപ്പോലെ അണിയർ പ്രവർത്തകർ പോലും വിചാരിക്കാത്തൊരു തലത്തിലേക്ക് തുടങ്ങിയ കാലത്ത് ഞങ്ങൾ അല്ലേ സാറേ, നമുക്ക് അങ്ങനത്തെ ഒരു വിചാരിക്കാത്തൊരു ഏറിയാലൊരു 20 എപ്പിസോഡ്, അതിനപ്പുറത്തേക്കുള്ളൊരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ പോലും വിചാരിക്കാത്തൊരു തലത്തിലേക്ക് ഈ പ്രോഗ്രാമിനെ എത്തിച്ചത് കേരളത്തിലെ ആനപ്രേമികളാണ്. അതിന് നിങ്ങളോടുള്ള ഞങ്ങളുടെ നന്ദി എല്ലാ കാലത്തും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം എടുത്തു പറയാനുള്ളൊരു വസ്തു എന്ന് പറഞ്ഞാൽ, ഏതൊരു പ്രോഗ്രാമും അത് എത്ര നന്നായിട്ട് ചെയ്താലും അതിനെ, പ്രത്യേകിച്ച് ടെലിവിഷൻ്റെ കാര്യമാകുമ്പോൾ, അതിനെ സംരക്ഷിക്കാൻ അതിൻ്റെ സ്പോൺസർമാർ വേണം, ബ്രാൻഡ് ചെയ്യാനായിട്ടുള്ള ആളുകളൊക്കെ വേണം. നമ്മുടെ ഈ ഫോർ എലിഫൻ്റ് എന്ന പ്രോഗ്രാമിനെ അതിൻ്റെ ഒരു തുടക്കകാലം മുതൽ തന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ ഒരു സംരക്ഷണ വലയം എന്ന പോലെ, ഞങ്ങളൊരു രക്ഷാകവചം എന്ന പോലെ എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രോഗ്രാമിനെ, അതായത് ആനപ്രേമികൾക്കും അദ്ദേഹത്തോട് നന്ദി ഉണ്ടാകും. കാരണം ഈ പ്രോഗ്രാമിന് ഏറ്റവും അധികം എപ്പിസോഡുകൾ, ഏറ്റവും അധികം കാലം ബ്രാൻഡ് ചെയ്തിട്ടുള്ളത്, സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശ്രീ നന്ദിലത്ത് ജി മാർട്ടിൻ്റെ ഗോപുവേട്ടനാണ്.
അപ്പൊ അതിന് ആ ഒരു കഥ നമുക്ക് ഓബേറിനോട് പ്രത്യേകം മറ്റേതൊരു ആനയുടെ ഓൺലൈനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ ഫോർ എലിവന്റ് അണിയർ പ്രവർത്തകർക്കായാലും കേരളത്തിലെ ആനപ്രേമികൾക്കായാലും നന്ദിലത്ത് ജീമാട്ടിനോടും ഗോബേറിനോടും എല്ലാ കാലത്തും നന്ദി ഉണ്ടാവും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഗോപേട്ടൻ്റെ ആനകളിലേക്ക് തന്നെ ഒരു വട്ടം കൂടി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗോപേട്ടൻ്റെ പ്രധാനമായിട്ടും പത്മനാഭൻ. ഇപ്പം എത്ര ആനകളുണ്ട് അവിടെ? ഇതാണ് ഒടുക്കം മേടിച്ചത്. അന്നും പത്മനാഭൻ തന്നെയാ, അന്നും പത്മനാഭൻ തന്നെയാണ്, അതിന്റെ മുമ്പേയും പത്മനാഭനാണ്. ഒരിക്കലും പേര് മാറാതെ തൊട്ട് ഇതിന്റെ പേര് പത്മനാഭൻ തന്നെ, ഇപ്പോഴും പത്മനാഭൻ തന്നെയാണ്. അതെ, ഏതാണ്ട് 40 വയസ്സോളം എത്തുന്ന ജീവിതയാത്രയ്ക്കിടയിൽ വല്ലപ്പോഴുമെങ്കിലും ഉടമകൾ മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നോളം പേര് മാറാത്തവൻ. ആ പ്രത്യേകതയും ഈ പത്മനാഭനുണ്ട്. നാടനാനകളും വരത്തന്മാരും തമ്മിലുള്ള തരംതിരിവിനും താരതമ്യത്തിനുമിടയിൽ സഹ്യപുത്രന്മാരുടെ തറവാട്ട് മഹിമയായി നമ്മൾ മലയാളികൾ കൊട്ടിപ്പാടാറുള്ള ലക്ഷണകാന്തി, അതെന്തെന്നും എങ്ങനെയെന്നും അറിയുവാനുള്ള ഒറ്റ വാക്കുത്തരം, അതാണ് പത്മനാഭൻ. ആനച്ചന്തം അഥവാ ശരീര സൗന്ദര്യം, അക്കാര്യത്തിൽ പത്മനാഭൻ ആരെയും അസൂയാലുവാക്കുന്ന കുബേരനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം പുത്തൂരം വീട്ടിൽ പിറന്നവരെല്ലാം പൂ പോലെ അഴകുള്ളവരായിരുന്നു എന്ന് പാടിയതുപോലെ, സ്വർണവർണ്ണമാർന്ന തേക്കുകൾ വിളയുന്ന നിലമ്പൂർ കാടുകളിൽ പിറന്നു വളർന്ന ഒരാന അഴകിൻ്റെ അവതാര പെരുമയായില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടു? സക്ഷാൽ ഗുരുവായൂർ കേശവനും ഗുരുവായൂർ പത്മനാഭനും പിന്നെ ഈ തലമുറയിലെ അഴകിൻ്റെ വഴിവിളക്കായി വാഴ്ത്തപ്പെടുന്ന കുട്ടംകുളങ്ങര രാമദാസുമെല്ലാം പിറന്നു വളർന്ന നിലമ്പൂർ കാടുകളുടെ പുത്രൻ നന്ദിലത്ത് പത്മനാഭൻ. ശരീര സൗന്ദര്യ മത്സരവേദികളിൽ പ്രതിയോഗികളെ ഒന്ന് തല നിവർത്തി നിൽക്കാൻ പോലും അനുവദിക്കാതെ നിന്ന നിൽപ്പിൽ നിഷ്പ്രഭരാക്കുന്ന അവൻ്റെ ആ ബ്രഹ്മാസ്ത്രം അഥവാ തുറുപ്പ് ചീട്ട്, അത് കൊമ്പോ തുമ്പിയോ ചെവിയോ അതോ സമർത്ഥമായ മദഗിരികൾ വഴിഞ്ഞൊഴുകുന്ന പെരുമുഖമോ അതോ കൊഴുത്തുരുണ്ട ശരീരവും കുലുക്കി കുലുക്കിയുള്ള ആ ഗജരാജ വിരാജിത മന്ദഗതിയോ ഇതിലേതാവുമെന്ന് ആരും ഒരു നിമിഷം സംശയിച്ചേക്കും. സഹ്യപുത്രന്മാരുടെ വെടിച്ചില്ല നമ്പരുകൾ എന്ന് പറയാവുന്ന നിലത്തിഴയുന്ന തുമ്പിക്കയും വീണെടുത്ത കൊമ്പുകളും കാര്യമായ തലവലിപ്പവുമെല്ലാം ഇവൻ്റെയും വെന്നിക്കൊടിക്കൂറകളാണെങ്കിലും അതിനിടയിലും പത്മനാഭനെ പത്മനാഭ പെരുമാളാക്കി മാറ്റുന്ന അഴകിൻ്റെ താഴികക്കുടം ഏതെന്ന് ചോദിച്ചാൽ അത് ആ ഭൂഗോള ഭൂപടം പോലുള്ള വലിയ ചെവികൾ തന്നെയായിരിക്കും. മലയാള നാട്ടിൽ, ഒരുപക്ഷെ ഭാരതഭൂമിയിൽ തന്നെ നന്ദിലത്ത് പത്മനാഭനോളം വലിപ്പമാർന്ന ചെവികളുള്ള ആനകൾ വേറെ ഉണ്ടാകുമോ എന്ന് സംശയം. ഒരു തിരുനക്കര ശിവൻ അല്ലെങ്കിൽ ഒരു ചാപ്പമറ്റം കൃഷ്ണൻകുട്ടി, അങ്ങനെ രണ്ടു പേർ മാത്രമാവും ചെവി വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നന്ദിലത്ത് പത്മനാഭനോട് മാറ്റുരയ്ക്കാൻ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കാൻ കഴിയുന്നവർ.